എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സ് ക്ലാസ് എയ്ത്തിലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.6 അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ശ്രദ്ധിച്ചോളൂ. ദ ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ന്യൂമറേറ്റർ ബൈ 8. ഇഫ് ദ ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 17 and the denominator is decreased by 1, the number obtained is 3/2. Find the rational number. Rational number nu parayanadana, rational number nu parayanal p by q enna formula ezhuduna numbers nana rational number nu parayam. P by q enna formula ezhudumanam q orikkalum 0 aavan padilla. Adinte artham numerator by denominator ana denominator orikkalum 0 aavan padilla nu artham. Angane varuna numbers nana endu paraya, nammal rational numbers nu paraya. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഫ്രാക്ഷൻ ആണ്. ആ ഫ്രാക്ഷൻ ആയതുകൊണ്ട് മുകളിലത്തെ ആ ഫ്രാക്ഷനിലെ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ എന്താ പറയുക, ന്യൂമറേറ്റർ എന്ന് പറയും. താഴത്തെ എന്താ പറയുക, ഡിനോമിനേറ്റർ എന്നും പറയും. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ, ഒരു റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ദ ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. എത്ര ഗ്രേറ്റർ ആണ്? ബൈ 8. ന്യൂമറേറ്ററിനെക്കാട്ടിലും 8 കൂടുതലാണ്, ന്യൂമറേറ്ററിനെക്കാട്ടിലും 8 കൂടുതലാണ് ഡിനോമിനേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സംശയം വരും, ഏതിനാണ് എക്സ് കൊടുക്കേണ്ടത്? ന്യൂമറേറ്ററിനെക്കാട്ടിലും 8 കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിനാണ് ഇവിടെ എന്ത് കൊടുക്കേണ്ടത്? നമ്മൾ എക്സ് കൊടുക്കേണ്ടത്. ലെറ്റ് എക്സ് ബി ദ ന്യൂമറേറ്റർ. ഇനി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, ദ ഡിനോമിനേറ്റർ ഓഫ് എ റാഷണൽ നമ്പർ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനെക്കാട്ടിലും 8 കൂടുതലാണ്. ന്യൂമറേറ്റർ നമ്മൾ ഓൾറെഡി ഇവിടെ എക്സ് കൊടുത്തു, 8 കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എക്സ് പ്ലസ് 8. കുറവാണ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 8. ഇവിടെ 8 കൂടുതലാണ്. ഏതിനേക്കാട്ടിലും? ന്യൂമറേറ്ററിനെക്കാട്ടിലും 8 കൂടുതലാണ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞത്. ഇപ്പം ന്യൂമറേറ്ററിനാണ് നമ്മളിവിടെ എക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായിരിക്കും? എക്സ് പ്ലസ് 8 കിട്ടി. ഇനി എളുപ്പമാണ്. If the numerator is increased by 17, നമ്മൾ ന്യൂമറേറ്റർ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് എഴുതണം. ന്യൂമറേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 17, ന്യൂമറേറ്റർ എക്സ് ആയിരുന്നു, അത് ഇൻക്രീസ്ഡ് ബൈ 17 എന്ന് പറയുമ്പോൾ എന്തായി? എക്സ് പ്ലസ് 17 ആയി. ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ഡിക്രീസ്ഡ് ബൈ 1, ഡിനോമിനേറ്റർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് പ്ലസ് 8 ആണ്, അത് ഡിക്രീസ്ഡ് ബൈ 1, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. എക്സ് പ്ലസ് 8 മൈനസ് 1, ഡിക്രീസ്ഡ് വരുമ്പോൾ മൈനസ് 1. ആ കിട്ടുന്നത് എന്തായിരിക്കും? ദ നമ്പർ ഒബ്ടെയിൻഡ് ഈസ് 3/2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 3/2 ആണെന്നാണ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം ന്യൂമറേറ്റർ എക്സ് കിട്ടി, അതിനോടൊപ്പം 17 ഇൻക്രീസ് ചെയ്യാൻ പറയുമ്പോൾ എക്സ് പ്ലസ് 17. ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 8 ആയിരുന്നു, അതിൽ നിന്ന് 1 ഡിക്രീസ് ചെയ്യണം, കുറയ്ക്കണം, മൈനസ് 1. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 3/2 ആണ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. പിന്നെ എളുപ്പമാണ്, നമുക്ക് ശ്രദ്ധിച്ചോളൂ. എക്സ് പ്ലസ് 17 എഴുതി, അത് കഴിഞ്ഞ് അറിയണം ഇവിടെ എക്സ് ഉണ്ട്, അത് എഴുതി. പോസിറ്റീവ് 8 നെഗറ്റീവ് 1, 8-1 എത്രയാണ്? അത്ര ആലോചിച്ചാൽ മതി. 8-1 7, ഇവിടെ ഏറ്റവും വലിയ നമ്പർ 8 ആണ്, അതിൻ്റെ സൈന് വന്നു. അപ്പോൾ എക്സ് പ്ലസ് 7 ഈസിക്വൽ ടു 3/2. ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 2 എങ്ങോട്ടേക്കും ഇൻഡ്യൂ ചെയ്യുക? എക്സ് പ്ലസ് 17 ഇൻഡ്യൂ ചെയ്യുക. ഈ എക്സ് പ്ലസ് 7 3 ഇൻഡ്യൂ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് വരും? 2 × x + 17 ഈസിക്വൽ ടു 3 × x + 7. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത എളുപ്പമാണ്. 2 × x 2x, 2 × 17 34 ഈസിക്വൽ ടു 3 × x 3x, 3 × 7 21. ഇനി എക്സ് എല്ലാം ഒരു ഭാഗത്തേക്ക്, നമ്പർ എല്ലാം ഒരു ഭാഗത്തേക്ക്. ഇവിടെ 2x ഉണ്ട്, പ്ലസ് 3x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 3x, ഈസിക്വൽ ടു ഇവിടെ 21 ഉണ്ട്, പ്ലസ് 34 അങ്ങോട്ട് വരുമ്പോൾ മൈനസ് 34. ഇനി എളുപ്പമാണ്, 2x എന്ന് 3x, നമ്മൾ 2x ചെറുതിൽ നിന്നാണ് വലുത്, 2x - 3x ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറുതിൽ നിന്നും വലുത് മൈനസ് ചെയ്യാണ്. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്. സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യുക. 3x നിന്ന് 2x പോയ എത്രയാണ്? 1x അല്ലേ. ഏത് സൈൻ കൊടുക്കണം? ഇവിടെ ഏറ്റവും വലിയ നമ്പർ 2 ആണോ 3 ആണോ 3 ആണ്, അതിൻ്റെ സൈൻ ഏതാണ്? നെഗറ്റീവ്. അപ്പം നെഗറ്റീവ് എക്സ് വരും. ഈസിക്വൽ ടു ഇവിടെ പോസിറ്റീവ് 21 നെഗറ്റീവ് 34 ആണ്. സാധാരണ പോലെ സബ്ട്രാ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്ന് എന്താ ചെയ്യുക? സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യുക. 34 21 പോയ 13 ആണ്, ഏറ്റവും വലിയ നമ്പറായ 34 സൈൻ വേണം കൊടുക്കാൻ. അപ്പം നെഗറ്റീവ് 13 വന്നു. ഇവിടെ രണ്ടവിടെ നെഗറ്റീവ് ഉണ്ട്, ഈക്വൽ ടു അപ്പുറത്തും ഇപ്പുറത്തും, അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായി? 13 കിട്ടി. എക്സിൻ്റെ വാല്യൂ 13. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റാഷണൽ നമ്പർ.
ഞാൻ പറഞ്ഞു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷനിൽ എന്തുണ്ടാവും? ന്യൂമറേറ്റർ ഉണ്ടാവും, ഡിനോമിനേറ്റർ ഉണ്ടാവും. നമ്മൾ കൊടുത്തിരിക്കുന്ന ന്യൂമറേറ്റർ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ? ലെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു? എക്സ് ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിനോമിനേറ്റർ എന്താ കൊടുത്തിരിക്കുന്നത് ലെറ്റിൽ? ആ ക്വസ്റ്റ്യൻ പ്രകാരം എക്സ് പ്ലസ് 8. അപ്പോൾ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതുന്ന ഫോമിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുക. അപ്പോൾ ന്യൂമറേറ്റർ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 13. ബൈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 8 ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 13 അല്ലേ? അപ്പോൾ 13 പ്ലസ് 8 എത്രയാണ്? 21. അപ്പോൾ നമുക്ക് കിട്ടിയ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് 13 ബൈ 21. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് മനസ്സിലാക്കി ഓരോന്നും പോസ് ചെയ്ത് വൃത്തിയായിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്.